ബന്ധുക്കളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് മേപ്പാടി സ്വദേശികളായ റഫീഖും നജിലയും തലേ ദിവസം പുഞ്ചിരിമട്ടത്തെത്തുന്നത്. 24 വാർത്താസംഘം പ്രദേശത്തെത്തിയപ്പോൾ നജിലയും ഭർത്താവും സ്ഥലത്തുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നജില ചെയ്ത വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പ്രദേശത്തിന്റെ അപകട ഭീഷണിയെക്കുറിച്ചായിരുന്നു നജില വീഡിയോയിൽ പറഞ്ഞിരുന്നത്. നമ്മളിപ്പോഴത് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയ സ്ഥലത്താണ്. ഇന്നലെ രാത്രിയൊക്കെ അതിൽക്കൂടെ നല്ല വെള്ളയും പാലത്തിന്റെ മേലെ കൂടെ ഒക്കെ വെള്ളം പോയിരുന്നാ പറഞ്ഞേ. ഇതിന്റെ ഇടക്ക് പുത്തുമല ഉരുൾപൊട്ടലുണ്ടായിരുന്ന ആ സമയത്ത് തന്നെ ഇവിടെ മേളിൽ ഉരുൾപൊട്ടിയിട്ട് ഇതിൽ കൂടെ നല്ല വെള്ളം വന്നിരുന്നു. പക്ഷെ ഇന്നലത്തെ ഉരുൾപൊട്ടൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആർക്കും വീടൊക്കെ നാശനഷ്ടങ്ങളോ ആൾക്കോ ആളപായ അങ്ങനൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഇപ്പൊ പുഴക്കൂടൊക്കെ നല്ല വെള്ളം വരുന്നുണ്ട്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന പുഞ്ചിരിമട്ടം പാലത്തിനു സമീപം നിന്നാണ് വ്ലോഗർ കൂടിയായ നജില പ്രദേശത്തെ അപകട സാധ്യതയെ പറ്റി സംസാരിച്ചത്. നജിലയുടെ വീഡിയോയിൽ അന്ന് പുഞ്ചിരിമട്ടത്തുണ്ടായിരുന്ന 24 വാർത്താ സംഘവും ഉൾപ്പെട്ടു. കനത്ത മഴപെയ്ത്തിൽ പുഴ കുത്തി ഒഴുകുകയായിരുന്നു. ഭയങ്കര മഴയായിരുന്നു അന്ന്. നമ്മൾ പോയിട്ട് പുഴേൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ വീഡിയോ എടുത്തു. അപ്പൊ മഴ നല്ല മഴവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. നല്ല കുത്തി ഒലിച്ചിട്ടന്ന് മഴവെള്ളം വരുന്നുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ സ്കൂളില്ലാത്ത ദിവസങ്ങൾ മക്കളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ആ പുഴയിലൊക്കെ പോയി നീന്തുന്നതും അന്ന് പ്രത്യേകിച്ച് ഒരു വെള്ളം വരില്ലായിരുന്നു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ അത് മേളിൽ ഉരുൾ പൊട്ടിയിട്ടാണ് വരുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടാണ് നമ്മളങ്ങനെ പറഞ്ഞത്. പക്ഷേ നമ്മളന്ന് ആ വീഡിയോ എടുത്തിട്ടപ്പോൾ എല്ലാവരും നമ്മളെ വിമർശിച്ച് ആൾക്കാരെ ഭീതിപ്പെടുത്താൻ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വല്ലാണ്ട് ഒരു ഇതാക്കി. പുഞ്ചിരിമട്ടത്തുള്ള ബന്ധുക്കളെ സുരക്ഷ മുൻനിർത്തി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാനാണ് നജിലയും ഭർത്താവ് റഫീഖും തലേ ദിവസം എത്തിയത്. നമ്മൾ നല്ല മഴ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഉക്കാൻ്റെ പെങ്ങളെ വീട് അവിടെയാണ്. അപ്പം നല്ല മഴ ചെയ്തപ്പോൾ ഒരുങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരലുണ്ട് മഴയുള്ള സമയത്ത്. അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടി പോയതാണ്. അവിടുത്തെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ മേലെ ആ പാലത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോവുക ചെയ്തത്. അപ്പം മുതൽ രണ്ട് നായ്ക്കൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മൾ തിരിച്ച് വന്ന് പെങ്ങളെയൊക്കെ വണ്ടി കയറ്റി കൊണ്ടുവരുന്നത് വരെ ആ നായ്ക്കൊക്കെ എന്തോ നമ്മളോട് എന്തോ പറയണമല്ലേ. ഇപ്പം അപ്പം നമുക്കൊന്നും മനസ്സിലായില്ല. പിന്നെയാണ് നമുക്കത് മനസ്സിലാവുന്നത്. വേഗം പോവാനോ എന്തോ ഒരു വെപ്രാളെല്ലാം ആയിട്ട് ആ നായ്ക്കൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമുക്ക് നമ്മളോട് വേ അവിടുന്ന് മാറി പോവാൻ പറയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത്. നജിലയും ഭർത്താവും കൂട്ടിക്കൊണ്ടുപോയ ബന്ധുക്കൾ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അടിസ്ഥാനം പോലും ബാക്കി വെക്കാതെ വീടിനെ ഉരുളെടുത്തു. ഉക്കാന്റെ പെങ്ങളെയും രണ്ട് മക്കളും നമ്മൾ കൂട്ടിക്കൊണ്ട് പോന്നു. പക്ഷെ അളിയന്റെ വീട്ടുകാരൊക്കെ അവിടെ തന്നെയായിരുന്നു. അവരാ ഉരുൾപൊട്ടുന്ന സമയത്ത് അത് ഒച്ച കേട്ടിട്ടാണ് അവർ മദ്രസയിലേക്ക് ഓടിക്കേറി പോയത്. ഉക്കാന്റെ പെങ്ങളും മക്കളും നമ്മൾ കൊണ്ടുവന്നതുകൊണ്ട് അവർക്കൊന്നും കുറ്റില്ല. പക്ഷെ വീട് പൂർണ്ണമായിട്ട് പോയി, വീടൊന്നുമില്ല. പ്രകൃതിയുടെ ഭാവമാറ്റം കണ്ട് നജില മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയ്യേയും ചൂരൽമലയെയും മലവെള്ളം തകർത്തു കളഞ്ഞത്. അലക്സ് റാം മുഹമ്മദ്, 24 വയനാട്.